വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു നമ്മളുടെ പെന്നി സോങ്. നമ്മുടെ മഹേഷ് ബാബു നായകനാവുന്ന മൂവി സർക്കാരു വാരി പാട്ട. പേരൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആണ്, പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു മൂവിയിലെ പുതിയ സോങ് പെന്നി സോങ് ഇന്ന് റിലീസ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന്റെ പ്രൊമോഷണൽ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കയറി അത് കാണാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പെന്നി സോങ് റിലീസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഹേഷ് ബാബുവിന്റെ മകള് സിത്താര ഘട്ടാമേനി ഘട്ടാമനേനി ആ പുള്ളിക്കാരൻ്റെ മോള് മഹേഷ് ബാബുവിൻ്റെ മകള് ഈ ഒരു മൂവിയിൽ ഈ സോങ്ങിൽ ഉണ്ട്. ഈ സോങ്ങിൽ മാത്രമാണോ അതോ സിനിമയിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ അച്ഛനോടൊപ്പം മകളും സിനിമയിലേക്ക് കാലു വെച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പ് വേറെ സീനുകളിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസിംഗ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സോങ് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ആ പ്രൊമോഷൻ സോങ്ങിൽ പ്രൊമോഷനിൽ കണ്ടതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. സരേഗമ കാർവാൻ മൈത്രി മൂവി മേക്കേഴ്സ് 14 റീൽസ് പ്ലസ് ജി എം പി മഹേഷ് ബാബു എന്റർടൈൻമെന്റ്. മഹേഷ് ബാബു യെസ് സിത്താര ലിറ്റിൽ പ്രിൻസസ് സിത്താര ഘട്ടാമനേനി തമൻ. ഇത് അറിയില്ല. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു KYC നോ യുവർ കസ്റ്റമർ അതാണോ? ഒരു രൂപ കോയിനല്ലേ ചെവിയിൽ? King. അച്ഛനും മകനായിട്ടുള്ള കോമ്പിനേഷൻ ഒന്നുമില്ലേ? ഈ പുള്ളിയെ ഞാൻ പറയണ്ടല്ലോ തമൻ. നമ്മൾ കലാവധി സോങ് കണ്ടാണ് ഈ പുള്ളിനെ. So cute. Nakash.
Yes. So that's the song. Penny. Penny means അമേരിക്കൻ എന്തോ ഈ നമ്മളിവിടെ പൈസ എന്ന് പറയുന്ന പോലെ എന്തോ പറയുന്ന എന്തോ ആന്ന് തോന്നുന്നില്ലേ. എന്തായാലും എന്തായാലും സിംഗിൾ പെന്നി മീൻസ് ഉദ്ദേശിക്കുന്ന എന്തോ കോയിൻ അല്ലെങ്കിൽ ചില പൈസ എന്നുള്ളതിനകത്ത് തന്നെയാണ് പെന്നി എന്ന് പറയുന്നത്. നമ്മളെ ഇത് സോങ് ഉണ്ട് തമിഴില്, കാസ് പണോ ദുഡ് മണ്ണി മണ്ണി എന്ന് പറഞ്ഞാൽ ആ ഒരു സോങ്ങിൻ്റെ ഒക്കെ ഒരു വേറൊരു തെലുങ്ക് ഭാഷ പോലെ കുറേ പൈസ വീഴുന്നു, കാശ് തന്നെ ഒരു ഉദ്ദേശിക്കുന്നത് പൈസ 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 അങ്ങനത്തെ ഒരു തീം എന്തോ ആണെന്ന് തോന്നുന്നു ഈ സോങ്ങിന്. തെലുങ്കാണ്ട് നമുക്ക് പിന്നെ കേട്ടാലും മനസ്സിലാവുന്നില്ല. സോങ് കൊള്ളാം, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ പ്രൊമോയിൽ കേട്ട ആ ഒരു ഭാഗം പെന്നി എന്നുള്ള ആ ഒരു എവറി സിംഗിൾ പെന്നി ആ ഒരു സീക്വൻസ് കൊള്ളാം. ബാക്കിയൊന്നും നമുക്ക് കേട്ടിട്ട് എനിക്കങ്ങോട് പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ചില പോർഷൻസ് ഒരു ഇതുപോലെ ഒരു റാപ്പ് പോലെയൊക്കെ വരുന്ന ചില പോർഷൻസും ഒക്കെ രസമുണ്ട്. അല്ലാതെ ലിറിക്കൽ കുറേ ലൈൻസ് ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് പക്ഷേ നമുക്കത് ഇഷ്ടപ്പെടാത്തത് നമ്മളുടെ ടൈപ്പ് ഓഫ് സോങ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. എന്തോ പേഴ്സണലി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പോർഷൻ ഒഴിയുക, ആ പ്രൊമോയിൽ വന്ന അത്രയും പോർഷൻ അടിപൊളിയാണ്, നല്ല രസമുള്ള കേൾക്കാനായിട്ട്. അത്രയും പോർഷൻ കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിനകത്തുള്ള ആ വീഡിയോ അതിൽ കൊടുത്തേക്കുന്ന അത്രയും പോർഷൻ അടിപൊളിയാണ്. ഇത് മൊത്തത്തിൽ കേട്ടപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു അത്ര ഇമ്പോർഷൻ ഒന്നുമില്ല, ഒരു 2.5 out of 5 ആണ് കൊടുക്കാം. അത്രേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്കൊന്നും. അതിനകത്ത് നമ്മളെ കുറ്റം പറയരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായാലും ഞാൻ മഹേഷ് ബാബുവിൻ്റെ ഞാൻ പറഞ്ഞില്ല, മഹേഷ് ബാബുവിൻ്റെ അത്ര വലിയ ഫാനൊന്നുമല്ല ഞാൻ. പുള്ളിയുടെ ഡാൻസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവരെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരാണ് കുറച്ച് പേരൊക്കെ, അതായത് മഹേഷ് ബാബു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം ശരിയായിരിക്കും. ഇപ്പോൾ എനിക്ക് വിജയിനെ ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് വിജയ് എന്ത് വിജയ് കാണിക്കുന്നൊക്കെ കോപ്രായെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മമ്മൂക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ മമ്മൂക്കാനെ ഒട്ടും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്, എല്ലാ നടന്മാർക്കും അങ്ങനെയുണ്ടാവും. അപ്പോൾ എനിക്ക് മഹേഷ് ബാബു എന്ന് പറഞ്ഞാൽ അത്ര പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്നും തന്നെയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരൻ ചെയ്ത ഡാൻസ് കാരണം ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ഇഷ്ടംപോലെ നല്ല നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തമിഴിലെ പോക്കിരി, ഇല്ലി, ഇതൊക്കെ വിജയ് ചെയ്ത പടങ്ങളാണ്. പക്ഷേ അത് തെലുങ്കിൽ നിന്ന് മഹേഷ് ബാബു ചെയ്ത മൂവീസാണ് പിന്നെ റീമേക്ക് ചെയ്ത് തമിഴിൽ കൊണ്ടുവന്നത്. അതൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, അതൊക്കെ നല്ല നല്ല മൂവീസൊക്കെ തന്നെയാണ്, ഞാൻ തെലുങ്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല മൂവീസൊക്കെ തന്നെയാണ്, ബട്ട് ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് മഹേഷ് ബാബു. ഇപ്പോൾ ഇതിനകത്ത് അറിയില്ല, ആ ഡാൻസ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പുള്ളി ചെയ്യുന്നതൊന്നും. എന്തായാലും സോങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഞാൻ വേറെ ഒന്നുമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറഞ്ഞ അത്രയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എന്നാലും ഈ ഒരു മൂവി കലാവധി സോങ് വെച്ച് നോക്കുമ്പോൾ ദിസ് സോങ് വാസ് അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കലാവധി സോങ് അത് രണ്ട് കാറ്റഗറിയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു സോങ് കേട്ടപ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്നാ സോങ്ങിലുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഈ ഒരു സോങ്ങിന് വന്നപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറി എനിക്ക് തോന്നിയില്ല. കാരണം നമുക്കത് എങ്ങനെയൊന്നും തീർന്നാൽ മതി എന്ന് തോന്നുന്നു. 4 മിനിറ്റും 50 സെക്കൻഡ് അത്രയുണ്ട് ഈ സോങ്. അത് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയൊന്നും തീർന്നാൽ മതി എന്ന് തോന്നി ഇടയ്ക്ക് തീരും. എനിക്ക് വലിയ എൻ്റെ പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ടെറ്റാ, ബൈ ബൈ.